ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുക. അങ്ങനെ മൂന്ന് നോമ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. എത്ര പെട്ടെന്നല്ലേ നോമ്പ് ഇങ്ങനെ കഴിഞ്ഞു പോകണത്, ദിവസങ്ങളും ഇങ്ങനെ എന്താ മറിഞ്ഞു മറിഞ്ഞു പോകണ്. അപ്പോൾ മൂന്നാമത്തെ നോമ്പിൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ഒന്ന് കണ്ടോക്കാണേ. നല്ല അത്താഴത്തിൽ നല്ല സ്പെഷ്യൽ കറിയുണ്ട്, നല്ല അടിപൊളി കട്ലേറ്റും ഉണ്ട് നോമ്പ് തുറക്കാൻ. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത നല്ല അടിപൊളി കറിയൊക്കെയാണ് കിട്ടുന്നത് അത്താഴത്തിന്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ, നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കും ചെയ്യാം. ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നങ്ങനെ പുതിയ പുതിയ ഐറ്റംസൊക്കെ ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. ഇന്ന് ഞാൻ ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. സമയം 3:30 ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട്. 3 വലിയ കിഴങ്ങിന് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ടില്ല. അത് അങ്ങനെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ലേശം വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് 2-3 വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ, കിഴങ്ങ് വേവാൻ വേണ്ടിയിട്ട്. ഇനി വേണ്ടത് 1/2 വലിയ ഉള്ളി, 1 വലിയ ഉള്ളിയും 1 ഇഞ്ചിക്കഷ്ണം 2-3 പച്ചമുളകുമാണ് ഇതൊക്കെ വേണ്ടത് കേട്ടോ. പിന്നെ കറിവേപ്പിലും മല്ലിയിലും വേണം. ഇനി ഇത് പൊടിയായി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം അത് വലിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് ഒന്ന് തിരിച്ച് ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുകയാണ്. ഇന്ന് നോമ്പ് തുറ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അത് ഞാൻ 3 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1.5 ഗ്ലാസ് വെള്ളം തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളക്കണ സമയത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി പൊടിയിലേക്ക് എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കുഴച്ചെടുക്കുക. വെള്ളം അധികം ആകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഗോതമ്പൊടി വെള്ളം അധികമായാൽ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പം അത് നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പം അത് ആ ചൂട് കൊടുക്കര തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റേക്കിലേക്ക് തട്ടിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. ചൂട് കൊടുക്കര കുഴച്ചിട്ടിയാൽ പെട്ടെന്ന് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ അത് ഉരുളായി വന്നതിന് ശേഷം എന്ത് ചെയ്യണം, ലേശം വെളിച്ചെണ്ണ തേച്ചിട്ട് ഒന്ന് ഉരുട്ടി അവിടെ അടച്ച് വെക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. ഞാൻ ചിക്കൻ കറി തയ്യാറാക്കുക കേട്ടോ. ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് ഉള്ളി തക്കാളി ഒന്നും വാട്ടണില്ല കേട്ടോ. ഉള്ളി തക്കാളി പച്ചമുളക് ചിക്കൻ മസാല ഗരം മസാല മല്ലി മുളക് മഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ചിക്കന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിൽ 2 വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ തേങ്ങ വറുത്തയച്ച് പോരാണ്. അത്ര വളരെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറിയാണ് ഒന്ന് തയ്യാറാക്കണം കേട്ടോ. കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ റൗണ്ടാക്കി എടുത്തിട്ട് വട്ടാക്കി എടുത്തതിന് ശേഷം ഞാൻ മാറ്റി വെക്കണുണ്ട്. അപ്പോൾ ഇളയിച്ച് അത് പരത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഞാൻ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. അത് അടുപ്പിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. പഴയ ഫ്രൈ പാൻ ഉണ്ടായിരുന്നു, ചപ്പാത്തി ചൂടാറുന്ന പോലെ ഫ്രൈ പാനാണ് യൂസ് ചെയ്യൽ. ഉള്ളത്തെ കോട്ടിങ്ങൊക്കെ പോയ ഫ്രൈ പാനാണ് കേട്ടോ. അപ്പോൾ അത് അടുപ്പിൽ വെച്ച് നല്ല ഇതാ ചപ്പാത്തി നല്ലപോലെ പൊള്ളച്ച് വരുന്നുണ്ട്. നല്ല ചൂടായിട്ട് നല്ല സുഖമാണ് ചപ്പാത്തി ചൂടാൻ. ഇങ്ങനത്തെ പഴയ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചപ്പാത്തി ചൂടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ആ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ്. ഇനി കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കിഴങ്ങിൻ്റെ തൊലി മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അത് ആ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് റസ്കും കൂടിയാണ് ഇട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളത്. ഇഞ്ചി മറ്റേത് ഉള്ളിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കട്ടെ. തൊലി കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു കയ്യിലിൻ്റെ ഇത് കണ ഉപയോഗിച്ച് നല്ലപോലെ കുത്തി ഉടച്ചെടുക്കുക കേട്ടോ. നല്ല ഉടഞ്ഞെടുക്കണം. ആ സമയത്ത് ഞാൻ ആ ഉള്ളി വാട്ടാളെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിക്കുള്ള മുട്ട അടിച്ചെടുക്കണം. അപ്പോൾ 2 കോഴിക്കുട്ടിയും 2 ടീസ്പൂൺ മൈദ ഒരു നുള്ളി ഉപ്പും കൂടിയും ചേർത്ത് തുള്ളി വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കുക മിക്സിയിൽ. ചട്ടി ചൂടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ചൂടായതിന് ശേഷം എന്ത് ചെയ്യുക, ഉള്ളി നമ്മൾ ഈ വെട്ടി വെച്ച ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൊക്കെ പാടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ലേശം ഗരം മസാലയും മഞ്ഞളും ഇട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. അപ്പോൾ അതിൽ കൂടെ മിക്സിയിൽ നമ്മൾ അടിച്ചെടുത്ത കോഴിമുട്ട എന്ത് ചെയ്യണം, ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി നല്ല വാടി വന്നതിന് ശേഷം ചിക്കൻ മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് വെച്ച ചിക്കൻ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക.
ഇനി അതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉടച്ച് വെച്ച കിഴങ്ങും ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ലേശം കുരുമുളകും പൊടിയും ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അത് ചൂട് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കണത്. നല്ല കയ്യിൽ വെച്ച് ഉരുളകളാക്കി പരത്തിയെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറി വരട്ടെ, എന്നിട്ട് അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ഇത് ചിക്കറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്ത് ചെയ്യണം, തേങ്ങ വറുത്തരച്ച് പാർന്നിട്ടുണ്ട്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിനും കൂടി തേങ്ങയിൽ വറുത്ത് അരച്ചതാണ് കേട്ടോ. ഇനി അത്താഴത്തിലേക്കുള്ള ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി വെക്കുകയാണ്. മഞ്ഞൾ, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പഴം കൊണ്ട് ഒരു ജ്യൂസാണ് അടിക്കുന്നത് കേട്ടോ. ചെറുപഴം മിക്സിയിലിട്ടതിന് ശേഷം നല്ല തണുത്ത പാലും നല്ല ആവശ്യത്തിന് പഞ്ചസാരയും നാല് ഏലക്കായും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള നമ്മൾ തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബും കൂടി ചേർത്താൽ ഇന്നത്തേക്കുള്ള ജ്യൂസും റെഡി ആയിട്ടുണ്ട്. വളരെ വളരെ പെട്ടെന്ന് പണികൾ എടുക്കണം, കാരണം 3 മണി കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് 6:30 ആകാൻ. ജ്യൂസും അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരും കേട്ടോ. നല്ലപോലെ കൈകൊണ്ട് മാവ് നല്ലപോലെ കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ കട്ട്ലേറ്റിന് പ്രത്യേകത ഉണ്ട്. എല്ലാവരും കട്ട്ലേറ്റൊക്കെ എണ്ണയിലിട്ട് പൊരിച്ച് കോരിയെടുക്കല്ലേ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കണ മാതിരി, എന്നാൽ എൻ്റെ കട്ട്ലേറ്റ് അങ്ങനെയല്ല. എൻ്റെ ഒരു വെറൈറ്റി കട്ട്ലേറ്റ് ആണ്. ഒന്ന് കണ്ടോക്കി നിങ്ങളിത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ ഇടണമെന്നും കാണാൻ കഴിയാത്തത്. നല്ല നല്ല പുതിയ നല്ല ടിപ്സുകളൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ ഇതാ ചെറിയ കയ്യിൽ വെച്ച് ചെറിയ ബോളുകളാക്കി എടുക്കുക. പിന്നെ അത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുത്ത് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ പരത്തിയെടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ. ഇനി ഇതാ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതുപോലെ ചട്ടി നല്ല ചൂടായി വരട്ടെ കേട്ടോ. നല്ല ചൂടായ ചട്ടി ഒന്ന് തീ കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു കട്ട്ലേറ്റ് എടുത്തിട്ട് നമ്മൾ മുട്ട അടിച്ച് വെച്ചതിൽ ഒന്ന് രണ്ട് സൈഡ് മുക്കിയെടുക്കുക. പിന്നെ ബ്രെഡ് പൊടിയിലും നല്ലപോലെ ഒന്ന് അപ്പുറപ്പുറം മുക്കിയെടുത്തിട്ട് മീൻ നമ്മളിതുപോലെ മീനൊക്കെ പൊരിച്ചെടുക്കണ മാതിരി അങ്ങനെ ആ സൈഡ് രണ്ട് സൈഡും മറിച്ച് മറിച്ച് ഇട്ട് ചുട്ടെടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ഞാൻ അതുപോലെ എണ്ണയിൽ വറുത്ത് കോരി എടുക്കണില്ല. എനിക്ക് കട്ട്ലേറ്റ് എണ്ണയിൽ വറുത്ത് കോരുന്നതിനോട് യാതൊരു താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അതങ്ങട് കറുത്ത കളറാവും എണ്ണ ഈ ബ്രെഡ് കൂടെ പൊടിഞ്ഞ് ചേർന്നിട്ടേ. അങ്ങനെ ഇതാ കട്ട്ലേറ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കാനുള്ള ഒരുക്കാണ്. വത്തക്ക കഷ്ണം വെട്ടി വെച്ചിട്ടുണ്ട്, ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഈത്തപ്പഴം, കട്ട്ലേറ്റും. ഇതാണ് ഇന്നത്തെ നോമ്പ് തുറ. എന്നപ്പോൾ തരിക്കഞ്ഞി ആർക്കും വേണ്ട, നല്ല ചൂടല്ലേ അവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്താഴത്തിലുള്ള അടിപൊളി കറി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ എന്താ സംഭവമെന്ന്, അതിൽക്ക് ഇതൊക്കെ വേണ്ടത് മെയിൻ ആയിട്ടുള്ള സാധനം പപ്പടമാണ് കേട്ടോ. പപ്പടം കൊണ്ടൊരു കറിയാണ് ഇന്ന് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഫ്രൈ പിന്നെ പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ വെച്ച് പപ്പടം, ഞാൻ 4 പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ, അത് പൊരിച്ച് കോരിയാണ്. ഇനി ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഞാൻ മൂത്ത് വന്നതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിലുള്ള കഞ്ഞിവെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച പപ്പടം എന്ത് ചെയ്യണം, അതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളി പപ്പടക്കറിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി അത്താഴത്തിന്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അത്താഴത്തിന് നല്ല അത്താഴത്തിന് എപ്പോഴും സിമ്പിളായിട്ടുള്ള കറികൾ കഴിക്കണം. ഈ എരിവുള്ളതും പിന്നെ അരച്ച കറിയൊക്കെ ആകുമ്പോൾ ഈ എനിക്കെന്താ താല്പര്യമില്ല കേട്ടോ. എൻ്റെ കാര്യമാണ് പറഞ്ഞത്, പൊതുവെ എല്ലാവരും ഓലൻ കറി കഴിക്കണവരല്ലേ അത്താഴത്തിന്, അങ്ങനത്തേനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അത്താഴത്തിനുള്ള ചിക്കനും പൊരിച്ചെടുക്കുകയാണ്. അതും കൂടി കഴിഞ്ഞ് അത്താഴത്തിനുണ്ട് പ്രേഷം കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഓരോ പീസ് മതി. എനിക്കാണെങ്കിൽ ഉണക്കലിനോടാണ് താല്പര്യം ഈ അത്താഴത്തിന്. അപ്പോൾ നമ്മളിഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, കുട്ടികളതും വേണ്ട നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതാ ചപ്പാത്തിയും കറിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ
കറി അത്താഴത്തിലുള്ളതും കൂടി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ് കേട്ടോ. അത് പപ്പടം കറി ഉണ്ട്, പിന്നെ നല്ല ചോറ് എന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്, ചിക്കൻ വറുത്തതും ഉണ്ട്, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ. ഇതാണ് അത്താഴത്തിലുള്ള ഇന്നത്തെ സ്പെഷ്യല്. ഇനി നാളെ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു ചക്ക രസം കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ ക്ലീ നേരാക്കി കുരുവൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് നല്ല അടിപൊളി റെസിപ്പി കാണാം കേട്ടോ.